വലതുവശത്ത് കാണുന്ന ഈ മലയുടെ വശങ്ങളിൽ മുഴുവൻ ഗുഹകളാണെന്ന് പറയപ്പെടുന്നു. ഒന്ന് സന്ദർശിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വഴിക്ക് ഇറങ്ങിയത്. വിജയവാഡ ലംബാസംഗി യാത്രയിലാണ് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനങ്ങളിൽ ഒന്നായി വികസിച്ചു വരുന്ന അമരാവതിയെപ്പറ്റി അറിഞ്ഞത്. അമരാവതിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉണ്ടവല്ലി ഗുഹകളെപ്പറ്റി അറിഞ്ഞതും അവിടെ സന്ദർശിക്കണമെന്ന് തോന്നിയതും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പ്രയാണത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലംബാസിംഗിയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഉണ്ടവല്ലി ഗുഹകളിലേക്ക് എന്നെ ആകർഷിച്ചത് ആ പേരാണ്. പക്ഷേ അതിൻ്റെ ചരിത്രം മാത്രം ഒരിടത്തുനിന്നും കിട്ടിയില്ല. AD 420 620 ഇടയിലാണ് ഈ ഗുഹകൾ നിർമ്മിച്ചതെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. വിജയവാഡയിൽ നിന്നും അമരാവതിയിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും വിജയവാഡയുടെ അതിർത്തിയിൽ തന്നെയാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ നഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് സ്ഥാനം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടവല്ലി ഗുഹകളും. പ്രവേശിക്കാൻ ഒരാൾക്ക് 25 രൂപ. അതിവിശാലമായ പടികളും അതിന് കൈവരിയും ഉറപ്പിച്ച് സഞ്ചാരികളുടെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടിരിക്കുന്നു. പടികൾ കയറി മുകളിലെത്തിയാൽ കാണുന്നത് മനോഹരമായ പുൽത്തകിടിയും അതിന് നടുവിലൂടെ ഗുഹകളിലേക്കുള്ള വഴിയുമാണ്. ദൂരക്കാഴ്ചയിൽ ഇതൊരു ഗുഹയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും പറയാൻ കഴിയില്ല. അത്രയ്ക്ക് മനോഹരമായ നിർമ്മിതി, ശില്പികളുടെ കരവിരുതെന്നല്ലേ പറയേണ്ടത്. ഭാരതത്തിലെ ഏകശില കൊത്തുപണികളുടെ മികച്ച മാതൃകയും വിശ്വകർമ്മജരുടെ കഴിവിൻ്റെ സാക്ഷ്യപത്രങ്ങളിൽ ഒന്നുമാണ് ഉണ്ടവല്ലി ഗുഹകൾ. എന്തുപയോഗത്തിന് അല്ലെങ്കിൽ എന്തായിരുന്നു നിർമ്മിതിയുടെ രഹസ്യം എന്നറിയാൻ സാധിക്കാത്ത വിധത്തിൽ അകത്തേക്കുള്ള കൊത്തുപണികൾ. ഒരു ചരിത്ര സ്മാരകമാണ് അല്ലെങ്കിൽ ഒരു സംരക്ഷിത സ്മാരകമാണ് എന്നുള്ള വിചാരം സഞ്ചാരികൾക്ക് തീരെയില്ല. അവർ ഇവിടെ വന്ന് ഏതോ ഒരു പാർക്കിൽ സമയം പോകാനിരിക്കുന്നതുപോലെ കുടുംബാംഗങ്ങളോടൊപ്പം സംസാരിച്ച് ആഘോഷമായിരിക്കുന്നു. ഗുപ്ത കാലഘട്ടത്തിൻ്റെ വാസ്തുവിദ്യയാണ് ഈ ഗുഹകളുടെ കൊത്തുപണികളിൽ കാണപ്പെടുന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെ വരുമ്പോൾ AD 420 620 ഇടയിലാണ് ഈ ഗുഹകളുടെ നിർമ്മിതി. ഗുഹകളിലെ പ്രധാന കൊത്തുപണികളെല്ലാം വൈഷ്ണവ വിശ്വാസത്തിലെ അനന്തപത്മനാഭ നരസിംഹ പ്രതിഷ്ഠകളാണ്. കാലങ്ങൾക്ക് ശേഷം ജൈന ബുദ്ധമത വിശ്വാസികൾ ഇവിടെ വിശ്രമ ജീവിതം നയിച്ചതായും പറയപ്പെടുന്നു. ഒരു മലയുടെ വശങ്ങളിലെ ഉറപ്പുള്ള ചന്ദനക്കല്ലുകളിൽ കൊത്തിയുണ്ടാക്കിയ ഉണ്ടവല്ലി ഗുഹകൾ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്തോറും വിസ്തൃതി കുറഞ്ഞു വരുന്ന നിർമ്മിതി. ഒന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലേക്ക്. രണ്ടാം നിലയിലെത്തിയാൽ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതീതി. മുഴുവൻ ദേവശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീകോവിലിന് സമാനമായ ചെറിയ മുറികളും കാണാം, പക്ഷേ അവയെല്ലാം അടച്ചിട്ടിരിക്കുന്നു. ചരിത്രപരമായി 4-5 നൂറ്റാണ്ടുകൾക്കിടയിൽ വിഷ്ണുകുണ്ടിന രാജവംശത്താൽ നിർമ്മിതമായ 4 നില കെട്ടിടത്തിൻ്റെ വലിപ്പത്തിൽ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഉണ്ടവല്ലി ഗുഹകളെപ്പറ്റി 7-ാം നൂറ്റാണ്ടിലാണ് പുറം ലോകം അറിയുന്നത്. ഈ ബൃഹത്തായ നിർമ്മിതി ഇത്രയും വർഷങ്ങൾ അറിയപ്പെടാതെ ഇരുന്നതിന് വിശദീകരണങ്ങൾ ലഭ്യമല്ല. മുൻപ് ഇവിടെ നിബിഡ വനങ്ങൾ ആയിരുന്നിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായോ രാജവംശങ്ങളുമായോ ബന്ധമില്ലാതെ ഇരുന്നതിനാൽ ആയിരിക്കാം.
എല്ലാം വെറും ഊഹങ്ങൾ മാത്രം. എത്ര ദിവസങ്ങളുടെ, മാസങ്ങളുടെ, വർഷങ്ങളുടെ, അല്ലെങ്കിൽ എത്ര ജോലിക്കാരുടെ പ്രയത്നമായിരിക്കും. കഴിവും രാജാവിനെയും പരിവാരങ്ങളെയും ഭയന്നും ഒരുപക്ഷെ ചെയ്ത ജോലിയായിരിക്കാം. ദേവഗുരു ബൃഹസ്പതിയും ഗരുഡനും അടഞ്ഞ കണ്ണോടുകൂടിയ അനന്തശയനവും. നാല് കൈകളും അഞ്ചുതല സർപ്പവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയുണ്ടാക്കിയ അനന്തശയന പ്രതിഷ്ഠ, അതോടൊപ്പം ബ്രഹ്മാവ്, ശ്രീദേവി, ഭൂദേവി എന്നീ പ്രതിഷ്ഠകളും. സഞ്ചാരികളിൽ ചിലർ ഭക്തിപുരസരം പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കാണാം. 29 മീറ്റർ നീളത്തിൽ 16 മീറ്റർ വീതിയിൽ ഒറ്റക്കല്ല് കൊത്തി നാല് നിലയിൽ ഒരു കെട്ടിടത്തിന് സമാനമായ കൊത്തുപണികളാൽ നിർമ്മിതമായ ഗുഹകൾ. അനന്തശയന പ്രതിഷ്ഠ തന്നെ ഏകദേശം 5 മീറ്റർ നീളമുണ്ടാവും, കൂടെ അനുബന്ധ പ്രതിഷ്ഠകളും. ഇത്രയും ഭംഗിയുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ 4-ാമത്തെ നിലയിൽ, അതായത് ഏറ്റവും മുകളിലത്തെ നില, അപൂർണവും എന്നാൽ ത്രിമൂർത്തികൾക്കായി ഉണ്ടാക്കിയതുമാണെന്ന് പറയപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് സഞ്ചാരികളെ 4-ാമത്തെ നിലയിൽ പ്രവേശിപ്പിക്കാറുമില്ല. രണ്ടാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്ക് ഈ ഗുഹകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചുറ്റുപാടുകളൊന്ന് വീക്ഷിക്കാം. വേറെയും ധാരാളം ഗുഹകളുടെ നിർമ്മാണങ്ങൾ നടന്നിരുന്നു എന്നതിന് തെളിവുകൾ കാണാം. ഇതെല്ലാം ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടുള്ള നിർമ്മിതികൾ മാത്രമാണ്. ഗുഹകൾ കാണാൻ വരുന്നവർക്ക് ശുദ്ധവായു ശ്വസിച്ച് മലയുടെ വശങ്ങളിലൂടെ ഒന്ന് നടക്കാം. ഏകാന്തത ആവശ്യമുള്ളവർക്ക് വിശ്രമിക്കാം. അല്പം മാറി ചിന്തിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മളൊരു വീട് പണിയാൻ തറ കെട്ടി മുറികൾ തിരിച്ച് മേൽക്കൂര ഉറപ്പിച്ച് തയ്യാറാക്കുന്നു. അതിന് പകരം പഴമയുടെ രീതി, ഒരു വലിയ മല തിരഞ്ഞെടുക്കുന്നു, അതിൽ ആവശ്യമുള്ള നിർമ്മിതികൾ കൊത്തുപണികളിലൂടെ നിർമ്മിക്കുന്നു. രണ്ടിൻ്റെയും ഉപയോഗം ഏകദേശം ഒന്ന് തന്നെയല്ലേ? മനോഹരമായി ഒരുക്കിയെടുത്ത ഒരു പുൽത്തകിടി. സഞ്ചാരികൾക്കായി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ചരിത്ര സംഭവങ്ങൾ തേടി സഞ്ചരിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. സാധിച്ചാൽ എല്ലാം അടുത്തു കാണുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കായി ചരിത്രത്തിലേക്കുള്ള ഒരു ചൂണ്ടുവിരൽ മാത്രം.
ഉണ്ടവല്ലി ഗുഹകളുടെ കാഴ്ചകളും വിവരണങ്ങളും എല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ മറക്കാതെ ഒരു ലൈക്ക്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു പ്രയാണം തുടങ്ങുന്നതുവരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഗുഡ് ബൈ.